ഇന്ന് ഭയങ്കര പതുക്കെയാണ് കേട്ടോ വീഡിയോ പറയുന്നത്, ഇൻട്രോ പറയുന്നത്. എന്താ വെച്ചാൽ ഇന്ന് ഒരു സർപ്രൈസ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇൻട്രോ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഡ്രസ്സ് മാറാൻ പറഞ്ഞേക്കുവാ കേട്ടോ. അപ്പോൾ അമ്മ ഡ്രസ്സ് മാറാൻ പോയേക്കുവാ. വന്നു കഴിയുമ്പോൾ, ഡ്രസ്സ് മാറിയിട്ട് വന്നു കഴിയുമ്പോൾ ഇൻട്രോ വീഡിയോ ആയിരിക്കില്ല, വേറൊരു വീഡിയോ ആയിരിക്കും. അതെന്താണെന്നറിയാം? സ്റ്റേ ട്യൂൺ ചെയ്തോ. അമ്മേ, ഇത് എവിടെ പോയി പോലും? ഇൻട്രോ പറയാനുണ്ട് കേട്ടോ, വേമ്പാ. ആ വേമ്പാ. അമ്മ വരുമ്പോ ഭയങ്കര സർപ്രൈസ് ആയിരിക്കും കേട്ടോ. അതെ അതെ അതെ, വേമ്പാ. അമ്മയ്ക്ക് അറിയില്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നെ. നോക്കാം നമുക്ക്. അതിപ്പോ വന്നതാ, ഇതിപ്പോ വന്നതാ. ഇപ്പൊ വന്നതാണോ ഇത്? എനിക്ക് പിടികിട്ടിട്ടില്ല പ്രേക്ഷകരെ. ഞാൻ എന്നോട് പറഞ്ഞ ഇന്ദ്രന്റെ ഇൻട്രോ ഇന്ന് പറയണം, അപ്പൊ നമുക്ക് വേഗം ഡ്രസ് മാറി വരാൻ പറഞ്ഞാ പിടികിട്ടി. തമ്പുരാനെ എന്നാ പറയാനാ? പ്രഷർ കുക്കർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രഷർ കുക്കർ. ഞാനിതൊന്നും അറിയണില്ല, എന്നോട് ഇൻട്രോ പറയാൻ പറഞ്ഞ. സ്റ്റീലിന്റെ കുക്കറിനെ പറ്റി ഇന്നാള് ഞങ്ങൾ ഇവിടെ രണ്ടുപേരും കൂടെ ഒന്ന് സംസാരിച്ചായിരുന്ന. പക്ഷെ ഇത് ബുക്ക് ചെയ്തതും ഇത് വന്നതും ഞാൻ ഇപ്പോഴാണ് അറിയണം. വളരെ ഒരു സർപ്രൈസ് ആയിരുന്നു, ഇൻഡക്ഷൻ കുക്കർ പോലെ. അപ്പൊ ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം, ഇത് സീൽഡ് അല്ലേ, സാനിറ്റൈസ് ചെയ്തായിരുന്നോ? ഞാനിപ്പോ ചെയ്തായിരുന്നു. എന്നാ ഞാനൊരു കത്തി എടുക്കണം, അത് സെല്ലോ ടേപ്പ് പൊട്ടിക്കണമെങ്കിൽ. കത്തി എടുത്തോണ്ട് വേഗം വരാം. എന്റെ തമ്പുരാനെ, വേറൊരു കൊറിയർ അവിടെ കിടപ്പുണ്ട് കേട്ടോ. അമ്മക്ക് എക്സൈറ്റ്മെന്റ് ഉള്ള കൊറിയർ ഇതാ. ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇപ്പൊ ഈ സാരിയും മറ്റേ കൊടുത്തേ, നിലത്തിരിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ ആ കുഞ്ഞ് സ്റ്റൂൾ എടുത്തോണ്ട് വരാം, കാലി വെക്കണേ. അതിലിരുന്ന് തുറക്കാം. അമ്മ സ്റ്റൂളൊക്കെ ആയിട്ട് റെഡിയായി വരുന്നുണ്ട്. അമ്മയ്ക്ക് സർപ്രൈസ് ആയോ? സർപ്രൈസ് ആയോ എന്ന് ചോദിച്ചാ ഞാനിപ്പോ സർപ്രൈസ് അല്ല, ഒരു ബിഗ് സർപ്രൈസ് ആണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കുക. ഇത് കാണാനുള്ള കൗതുകം എങ്ങനെയാ, വലിപ്പം എന്തൊക്കെയാണെന്നുള്ള കോംബോ എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇവള് പറയണില്ല ഇതിനെപ്പറ്റി. പ്ലാസ്റ്റിക് സ്റ്റൂൾ ആയതുകൊണ്ടേ കൊല്ലോ എടാവൂരി വന്നാ അത് മതി അതിന്റെ ഇടയ്ക്ക്. അപ്പൊ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ. ഇങ്ങനെ ചെയ്താൽ മതിയായിരിക്കും. ഇവിടെ അതുപോലെ ചെയ്യണം. എനിക്ക് ധൃതിയായി കട്ട് ചെയ്ത് കാണാൻ. നീ ഇത് മിണ്ടിയില്ലല്ലോ വരൂന്ന്. കൊറിയർ എന്നും ഇവിടെ ഓരോന്നേ വന്നുണ്ട്, ഈ ഡ്രസ്സായിട്ടും ഡ്രസ്സായിട്ടും പലതായിട്ടും. അപ്പൊ ഞാനതുകൊണ്ട് കൊറിയറുകാർ വരുമ്പോ ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. ഞാൻ പറയും അകത്ത് നിന്ന് അവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തോട്ടെ, അങ്ങനെയാ കട്ട് ചെയ്യണ്ട. അകത്ത് വെച്ചേക്കാൻ പറയും, അല്ല അവിടെ സിറ്റ് ഔട്ടിൽ വെച്ചേക്കാൻ പറയും. ഒട്ടിപ്പി എല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. ഒന്നല്ല പലതുണ്ട് ഇതില്, എടുക്ക ഓരോന്ന് കേട്ടോ. ഓ നല്ല പാക്കിങ് പറ്റിയ പിജിയൻ യൂസ് ഓൺ ലോ ഫ്ലെയിം, ഉള്ളി ലോ ഫ്ലെയിമില യൂസ് ചെയ്യാവോളന്ന് ഒരു നിർദ്ദേശം അതിലുണ്ട്. ഇതിപ്പോ എത്ര ആഡ് ചെയ്തതേ. ഓ ഇതുണ്ട്, ഇരിക്കട്ടെ ഒരു വഴിക്ക് പോണതല്ലേ. ഏത് വഴിക്ക്? എന്റെ ഇതിപ്പോ പിടിച്ചെന്റെ കൈ ഓടിയൂലോ. അതിന്റെ അകത്ത് പറഞ്ഞ ഒരു കുഞ്ഞിതുണ്ടല്ലോ. അതിന്റെ അകത്തുണ്ട് കലോ. ഇത് ഇല്ലേ ഈ നമ്മുടെ അലൂമിനിയം പ്രഷർ പാൻ പോലെയുള്ളതാന്ന് തോന്നണം. ഞാൻ ജസ്റ്റ് ബാക്കിലൊന്ന് നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ, പി ജി എൻ കോംബോ 2 ലിറ്ററിന്റെ 2 ലിറ്റർ കേട്ടോ. ഒന്ന് പിന്നെ ഇത് 4 ലിറ്ററല്ലോ ആയിരിക്കും, ഒന്ന് നോക്കട്ടെ. അല്ല ഇത് 5 ലിറ്റർ. അപ്പൊ 5 ലിറ്ററും 2 ലിറ്ററും കൂടെ ഒന്നിച്ചാണ് അവര്
അയച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടപ്പ് മിക്കവാറും ഏതെങ്കിലും ഇതിനെ ഷൂട്ട് ചെയ്യും. എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഓഫറിന് വരുമ്പേ രണ്ട് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ അടപ്പ് മറ്റേതിനും കൂടെ സ്യൂട്ടബിൾ ആവണ രീതിയിലായിരിക്കും വരണത്. അങ്ങനെയാണ് ഷോപ്പുകളിലും അങ്ങനെ കിട്ടണത്. ഈ പ്രഷർ പാനൊക്കെ മേടിക്കുമ്പോൾ അതനുസരിച്ചുള്ള പ്രഷർ കുക്കർ നമ്മൾ സെലക്ട് ചെയ്യാറ്. അപ്പം നമുക്കിത് നോക്കാം എങ്ങനെയാന്ന്. ഇല്ല എന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാമല്ലോ, റിട്ടേൺ അടിച്ചാൽ മതിയല്ലോ. അങ്ങനെ വരൂല്ല എന്തായാലും. ഇതെന്തെന്നാ ആ ഇത് ഇതേ ഇതിൻ്റെ അടപ്പുകളെ ഹാൻഡിലെ വെയിറ്റ് വെയിറ്റ് ഉണ്ടാവേ ഇതും വെയിറ്റാ. പിന്നെ ഈ ഓർ ഇത് ഇതിൻ്റെ ഹാൻഡിൽ പിടിപ്പിക്കാത്ത കേട്ടോ പ്രഷർ പാനിൻ്റെ. അപ്പേ ഇതായിരിക്കും ഇതിൻ്റെ അടപ്പെന്ന് തോന്നും. ആ ഇതാ 5 ലിറ്ററിൻ്റെ അടപ്പാട്ടോ ഇത്. മിക്കവാറും 2 ലിറ്ററിൻ്റെയും ഇതിൽ എത്ര ലിറ്റർ ആണ് നോക്കട്ടെ. ഇതിൻ്റെ അങ്ങടെ ആയിരിക്കും അടപ്പ് ഒന്നിച്ചുള്ളത്. ഇങ്ങനെ ആവുള്ളൂ നോക്കട്ടെ. ഞാൻ കണ്ണാടി വെച്ചേക്കണത് ഉപകാരം. എന്തായാലും വായിക്കാൻ നോക്കട്ടെ. ആ ഇത് 3 ലിറ്ററാണ്. അപ്പൊ 2 ലിറ്ററുണ്ട്, 3 ലിറ്ററുണ്ട്, 5 ലിറ്ററുണ്ട്. PGN-ന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രഷർ കുക്കർ. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിന്റെ ഇടയ്ക്ക്. വിത്ത് ഇൻഡക്ഷൻ ബോട്ടം. ആ ഇൻഡക്ഷൻ ബോട്ടം. ഇൻഡക്ഷൻ കുക്കർ മേടിച്ച് തന്നല്ലോ, സർപ്രൈസ് ആയിട്ട് തന്നല്ലോ. അപ്പൊ ഇതിനാ ഞാനിപ്പൊ ഈ അടപ്പ് പറയണതിനും ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് അതാ അറിയേണ്ടത്. പിന്നെ എത്ര കൊടുത്തു ഇത് ഓഫറില്? 2,199. അപ്പൊ 2,200 ഓഫർ റേറ്റ് അല്ലേ. ഈ കണ്ടാ മാത്രം പോരല്ലോ, എനിക്ക് ഇതിന്റെ കാര്യങ്ങളും അറിയണ്ടേ. അല്ലാതെ വെറുതെ കണ്ടേച്ച് മാറിയിട്ട് കാര്യമില്ല. അപ്പൊ ഒരു കാര്യം പറയാം. ഡേ ഈ 3 ലിറ്ററിന്റെ അടപ്പ് ഇത്, അത് 2 ലിറ്ററിൽ ഷൂട്ട് ആവും. അത് നമുക്കൊരു കാര്യം ചെയ്യാം, ഷൂട്ട് ആവും. അങ്ങനെയാണ് അതിന്റെ ബിൽറ്റ് ഡേ കണ്ടോ. അപ്പൊ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെറുത് രണ്ടെണ്ണം അങ്ങനെ ഉള്ളപ്പോ അതിനിതായിട്ടുള്ള അടപ്പ് അതിനുണ്ടാകും. ഇനി ഇതിന്റെ ഹാൻഡില് രണ്ട് സൈഡിലും ഉള്ളത് ഇതേ തുറക്കണോന്ന്. ആ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അപ്പനെ കൊണ്ട് ഹാൻഡില് പിടിപ്പിക്കാം. ഏ അതൊക്കെ നിസാര, ഞാനും ഇത് ഹാൻഡില് പിടിപ്പിച്ചാ കുറെ താമസം വരും. ഞാൻ പിടിപ്പിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ താമസം വരും പിടിപ്പിക്കാൻ. ആ എനിക്കറിയുകയൊക്കെ ചെയ്യാം. അങ്ങനെ തന്നെ കളിപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ, പക്ഷേ അത്രക്ക് കറക്റ്റ് ആയിരിക്കൂല എന്റെ ഫിറ്റിങ്ങേ. ഡേ ഇതിന്റെ ഡേ ഇത് മാറ്റി വെക്കണ്ടേ. ഇതിന്റെ ഹാൻഡില് ഒരു ഹാൻഡിലിത, പിന്നെ സൈഡിലൊരു സംഭവമില്ലേ ഡേ, സൈഡില് ഫിറ്റ് ചെയ്യണത് ഇവിടെ. ഇത് കണ്ടില്ലേ കുക്കറിന്റെ ഒക്കെ എല്ലാത്തിലും ഉണ്ട് പിടിക്കാനുള്ള. പക്ഷെ ഇതിനില്ല, ഇതിനും ഇല്ല എന്ന് തോന്നുന്നു. പ്രഷർ പാനിൽ മാത്രമായിരിക്കും, അങ്ങനെ ആയിരിക്കും. അതിനുള്ള സംഭവമാണ് ഇത് സൈഡില് പിടിപ്പിക്കാൻ. പിന്നെ അതെ പറയാം, ഈ രണ്ട് അതിന് നട്ടും ഉണ്ട് കേട്ടോ. അതെ നട്ട്, ഒരു നട്ടല്ല ദേ, ഒരു നട്ട് ഇത് ദേ, ഇവിടെ വേറൊരു നട്ട് ദേ കണ്ടോ, രണ്ട് നട്ട്. അത് അതിന്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഇതേ രണ്ട് വെയിറ്റും ഉണ്ട്. ഞാൻ വിചാരിച്ചു വെയിറ്റ് വേറെ മേടിക്കേണ്ടി വരും. ഇല്ല, ഈ പ്രഷർ കുക്കർ മേടിക്കുമ്പോ വാഷറും വെയിറ്റും അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ഈ രണ്ട് സ്ക്രൂ മാത്രം ഉള്ളത് എന്താണെന്നറിയാമോ, പറഞ്ഞു തരാം. ദേ ഇതിനെ ഫിറ്റ് ചെയ്യുമ്പോ ഒരു സ്ക്രൂ ദേ ഹോളിൽ ഇവിടെ സൈഡിൽ പിടിക്കാൻ ദേ ഇതിനൊന്ന്. ഓ ദേ അത് സൈഡിൽ അതിന്റെ ഇതുണ്ടാവും. ഇത് ഇതായിരിക്കും ഹാൻഡിലിന്റെ സൈഡിൽ പിടിപ്പിക്കാൻ എവിടെയെങ്കിലും ഇത് ഉണ്ടാവും. നോക്കട്ടെ കേട്ടോ, ഞാൻ ഏതിനാ ഉള്ളത് നോക്കട്ടെ. അത് അപ്പയ്ക്ക് അറിയാം അതിനെ പറ്റിയൊക്കെ. സൈഡിലോർണ്ണോ അല്ല, സൈഡിലുള്ളത് ഇതാ. പിന്നെ വേറെ ഇതിന്റെ സൈഡിൽ കണ്ടില്ല, നമുക്ക് നോക്കാം. ഇതിന്റെ സൈഡിൽ ഇല്ലെങ്കിൽ ചിലപ്പോ ഒരു പക്ഷേ വലിയ കുക്കറിനായിരിക്കും ഇത്, വെയിറ്റ് കൂടുതലായതുകൊണ്ട് രണ്ട് സൈഡിലും കൂടെ പിടിച്ചെടുക്കാൻ. ഞാനൊന്ന് നോക്കട്ടെ. ആ സെയിം പറഞ്ഞത് തന്നെ കറക്റ്റ്. അതെ ദേ ഇത് ദേ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം ഇവിടെ. അതൊക്കെ അപ്പയാ ഫിറ്റിങ്ങിന്റെ ആള്. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ എന്റെ പറമ്പിലായതുകൊണ്ട് പറയാം. ഇത് ഞാനിപ്പൊ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ താമസം എടുക്കുമോ, അതൊക്കെ പറയണത് പറമ്പിൽ പ്ലാവിന്റെ ചോട്ടിൽ നിപ്പുണ്ട്. കേട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് കമന്റ് വരും. അതാണ് ഞാൻ ഫിറ്റ് ചെയ്യുമ്പോ വളരെ താമസമായിരിക്കും സ്ക്രൂ ഡ്രൈവർ കൊണ്ടൊക്കെ ഇണക്കണത്. അത് ചിലപ്പോ സ്ക്രൂ ഇച്ചിരി ഒന്ന് അനങ്ങിന്നൊക്കെ ഇരിക്കും. പഴയ കുക്കറും സോസ്പാനും ഒക്കെ ഞാൻ എപ്പോഴും സ്ക്രൂ ഇട്ട് മുറുക്കാറുണ്ട് അത് ലൂസായി വരുമ്പോ. പക്ഷേ ഈ അത് കണ്ടു കഴിയുമ്പോ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് എന്നാ മേ കോന്നിരിക്കണേന്ന്. അതായത് ഇത് പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പൊ അത് ഊരിയേച്ച് രണ്ടാമത്
നന്നായിട്ട് മുറുക്കി ഫിറ്റ് ചെയ്ത് വെക്കും ആള്. കാരണം പെർഫെക്റ്റ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. ഇവിടെ മൂന്ന് പേര് കൂടി കഴിഞ്ഞാൽ ഈ കാര്യത്തിന് ഒരു തല്ലുണ്ട്. അപ്പൻ പെർഫെക്ഷനിസ്റ്റ്, മകൾക്കും ഒരു പരിധിവരെ പെർഫെക്റ്റ് ആയിരിക്കണം. അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും കാര്യം സമയത്തിന് ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ചിലപ്പോ ചില സ്പീഡിൽ ചില സംഗതികളൊക്കെ ചില കുറവുകളൊക്കെ എൻ്റെ കയ്യിൽ കാണും. പക്ഷെ ഞാൻ ആ ടൈമിനുള്ളിൽ അത് ഒതുക്കും, ഓടിപ്പാഞ്ഞ. അപ്പൊ എന്നാന്ന് വെച്ചാൽ അതിൽ കുറച്ച് ന്യൂനതകളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ഞാൻ സ്വയം അങ്ങ് മിണ്ടാണ്ടിരിക്കും. പക്ഷെ ഇവര് രണ്ടുപേരും, ഇവളിപ്പോ ക്യാമറ പിടിച്ചോണ്ടിരിക്കുവാണെങ്കിൽ ഇവര് രണ്ടുപേരും എന്ത് ന്യൂനതയുണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ ബഹു സമയം. ഞങ്ങള് മൂന്നെണ്ണം കൂടെ കൂടുമ്പോ ഒരു തല്ലിവിടുത്ത് അതിനെ പറയണതാണ്. അമ്മയോട് പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല, അമ്മ ആ രീതിയിൽ തന്നെ പോകണം. ഇപ്പൊ ഈ പ്ലാവിന്റെ ചോട്ടിൽ നിന്ന് ഇങ്ങോട്ട് നോക്കണുണ്ട് എന്നാ ഈ സംസാരം, എന്താ ഈ ഓപ്പണിങ് എന്ന്. ഇത് ഞങ്ങള് രണ്ടുപേരും അറിയാത്ത സർപ്രൈസ് ആയി പോയിട്ടോ. ഇത് ഇൻഡക്ഷൻ കുക്കർ വന്ന പോലെ ആയി. ഇപ്പൊ ഒരു കൊറിയറുകാരൻ കുറച്ചു മുമ്പ് വിളിച്ച് റൂട്ട് ചോദിക്കണ കേട്ടോ. അപ്പൊ ഇവള് പറയണ്ട സ്ഥിരം മനതല്ലേ, നേരെ ഞാൻ പോരേന്ന്. അപ്പൊ ഇതായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല, എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനാ. പിന്നെ നിങ്ങളുമായിട്ടപ്പൊ ഇതൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പൊ വളരെ സന്തോഷം. പക്ഷെ ഇച്ചിരി കൂടി പോയ ഇത്ര റേറ്റിന്റെ ഒന്നും വേണ്ടായിരുന്നു. ഇരിക്കട്ടെ. ആ അതിപ്പോ അപ്പയോട് പറഞ്ഞാലും ഇപ്പൊ മേടിക്കാലോ, ഇതിനിപ്പൊ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പൊ ഇതൊക്കെ ഇതിലിട്ട് വെക്കാം, നമുക്ക് നാളെ അല്ലെങ്കിൽ ചിലപ്പോ ഇന്ന പ്രഷർ പാനോ കൊച്ചു പ്രഷർ കുക്കറോ ഓപ്പൺ ചെയ്യാട്ടോ. അല്ല, ഓൺ ചെയ്ത് നമുക്ക് പാചകം ചെയ്യാം. മിക്കവാറും വൈകുന്നേരം എന്തെങ്കിലും ചെയ്യൂ ഇതില്. മിക്കവാറും സാധിച്ചില്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും ചെയ്തിരിക്കും കേട്ടോ. ഇപ്പൊ കാണിക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഇതിലേക്ക് എടുത്തു വെക്കുക. എന്നോട് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് ഒരു തോരനും ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തു ആ ഒരു ഇൻട്രഡക്ഷൻ പറയാം. അപ്പൊ ഞാൻ ഇൻട്രഡക്ഷന് വേണ്ടി വലിയ സുന്ദരി ആയിട്ടൊക്കെ ഞാൻ വന്നതാ. അന്നേരാണ് ഇതിവിടെ ഇരിക്കുന്നത്. സൗന്ദര്യത്തിന് കുറയ്ക്കാൻ പാടില്ലല്ലോ. പിന്നല്ല അമ്മയെല്ലാം അതുപോലെ തന്നെ എടുത്ത് വെക്കുക. തൽക്കാലം ഇങ്ങനെ വെക്കുക. എനിക്ക് ഇതൊക്കെ പിച്ചു പറക്കി മൂടണം, എനിക്കത്ര വലിയ താല്പര്യമല്ല. അപ്പൊ ഞാൻ കുക്കറിന്റെ എത്ര കുക്കറായി അമ്മയ്ക്ക്? ഇപ്പൊ ഞാൻ പറയാം, സ്റ്റെയിൻലെസ് സ്റ്റീൽ പുതിയത് മൂന്നെണ്ണം, അലൂമിനിയത്തിന്റെ ഒരു പ്രഷർ പാൻ, രണ്ട് വലിയ കുക്കറ്, ഒരു പി ജി എന്റെ ചെറിയ 3 ലിറ്ററിന്റെ അലൂമിനിയത്തിന്റെ കുക്കർ. അപ്പൊ സന്തോഷമായില്ലേ. 3-4 അലൂമിനിയം കുക്കർ എനിക്ക് ഓൾറെഡി ഉണ്ട്. അത് കൂടാതെയാണ് ഇപ്പൊ 3 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇവിടെ വന്നേക്കണത്. അപ്പൊ കുക്കറ് ഇച്ചിരി അധികമായോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എനിക്ക് ഏത് സംഗതിയും ഞാൻ വളർന്ന പശ്ചാത്തലവും ഞാൻ ഇവിടെ വന്ന പശ്ചാത്തലവും വെച്ച് എന്റെ താല്പര്യം നമുക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ മേടിച്ച് ഉപയോഗിക്കുക. അനാവശ്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ മേടിക്കാതിരിക്കുക. മേടിക്കുന്ന സാധനങ്ങൾ നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുക. ഇതാണ് എൻ്റെ പോളിസി. നിങ്ങളുടെയൊക്കെ രീതി എങ്ങനെയാണെന്ന് ഒന്ന് അറിയിക്കൂ കേട്ടോ. ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും ഞാനെന്ന് ആലോചിക്കട്ടെ എന്ന് പറയും. എനിക്ക് വേണോ വേണ്ടയോ എന്ന്, വേണമെന്നുണ്ടെങ്കിൽ മേടിക്കും അത് ഉപയോഗിക്കുകയും ചെയ്യും. അത്രയാണ് എൻ്റെ പോളിസി. അപ്പം ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇച്ചിരി കൂടിപ്പോയി. എന്നായാലും പിന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നതല്ലേ, ഇരിക്കട്ടെ. ഓടി എല്ലാം കൂടെ എടുത്ത് ഉപയോഗിച്ചില്ലെങ്കിലും ഓരോ ആവശ്യത്തിനും എടുക്കാലോ. അപ്പൊ ഞാൻ തൽക്കാലം ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെ അങ്ങ് വെക്കുവാട്ടോ. ഇതിലേക്ക് തന്നെ വാഷറൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. പിന്നെ ഡേ അത് കുക്കർ മേടിക്കുമ്പോ വാഷറും വെയിറ്റുമതിലും ഉണ്ടാവും. പിന്നെ നമ്മള് വാഷർ യൂസ് ചെയ്യുന്ന അനുസരിച്ച് ലൂസ് ആവുമ്പോ നമ്മള് പുതിയ വാഷർ വാങ്ങിക്കും. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്റ്റീൽ അല്ലേ. അലൂമിനിയം കുക്കറിന് നല്ല വെയിറ്റാ. പിജിന്റെ മാത്രം ഒരു അലൂമിനിയം കുക്കർ മാത്രമേ ഉള്ളൂ, ബാക്കി 3 പ്രഷർ കുക്കറും ഞാൻ പ്രസ്റ്റീജാ യൂസ് ചെയ്യണത്. പിന്നെ ഈ നോൺ സ്റ്റിക്ക് തവകളെല്ലാം തന്നെ എന്റെ പ്രസ്റ്റീജാണ്. ഒരെണ്ണം നോൾട്ട ഉണ്ട്, നീ വണ്ട് മേടിച്ച നോൾട്ട ഉറക്കണ്ട. അപ്പൊ ഞാനെന്നാ ഇതിവിടെ വെച്ച് വെച്ച് ഇൻട്രോ പറയാനുള്ളത് നിങ്ങളുടെ കഴിച്ചു വെച്ച് വരാം. അന്നേരത്തേക്കും അപ്പയ്ക്ക് ഗ്രീൻ ടീ കൊടുക്കാറാവും. ഇത് തൽക്കാലം ഇവിടെ തുറന്നിരിക്കട്ടെ. പിന്നെ അല്ല അങ്ങനെ ഇത് ഇതിലേക്ക് ഇറക്കി വെച്ചാലേ അടപ്പ് ശരിക്കും അടയ്ക്കും. തൽക്കാലം ഇങ്ങനെ ഇരുന്നോട്ടെ, ഞാൻ ശരിയാക്കിക്കൊള്ളാറ്. അല്ലെങ്കിൽ ഇതിന്റെ അടപ്പ് ഇങ്ങനെ വെച്ചാൽ അടയുമായിരിക്കും. അതങ്ങനെ ഇരിക്കട്ടെ, പിന്നെ വെക്കാം നമുക്ക്. തൽക്കാലം ഇവിടെ ഇരുന്നോട്ടെ. അപ്പൊ ആൾക്കാരൂടെ ഉള്ളപ്പോ പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് കൂടെ ഉണരട്ടെ ഇനി. കത്തി ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് എന്നാന്ന് വെച്ചാ ഇൻട്രോ പറയാം. എന്നാ നോക്കണേ, അതിൽ എഴുതിയേക്കണ കണ്ണാടി വെക്കണം. വിജയനാന്നൊക്കെ അറിയാലോ, നമ്മള് എന്നാണ് എടുത്ത് നോക്കിയായിരുന്നല്ലോ. കോംബോ ഓഫറിൽ മേടിച്ച സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കർ എന്ന ഉദ്ഘാടനമാണ്. ഒന്ന്
ഫൈവ് ലിറ്ററിന്റെ കഞ്ഞി വെക്കാൻ എടുക്കും കുറച്ച് കഴിയുമ്പോ, അത് സ്പെഷ്യൽ കഞ്ഞിയാണ്. ത്രീ ലിറ്ററിന്റെയില് പയറ് വേവിക്കാം. ശരിക്കും ടു ലിറ്ററിന്റെ പ്രഷർ പാൻ എടുത്താൽ മതിയായിരുന്ന, അതിന്റെ ഹാൻഡിലൊക്കെ പിടിപ്പിക്കാൻ ഇനി മടി. അതപ്പഴും പറയണം താമസമാവുന്നുണ്ട്, എനിക്കത് അടുപ്പത്ത് വെച്ച് വേറെ പരിപാടിയുണ്ട്. അപ്പൊ ത്രീ ലിറ്ററിലത്തെ ഒരു ഗ്ലാസ് പയറ് കുതിർത്തി താട്ടോ, കുതിർത്തി നിരക്ക മീതെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കുഴഞ്ഞ് വേവണം ഇവിടെ, അതുകൊണ്ടാണ് അത്രയും വെള്ളം വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതില് പ്രത്യേകം എഴുതിയിട്ടുണ്ട് മേളില് ലോ ഫ്ലെയിമില് ഇത് വേവിക്കാവുള്ളൂ, മറ്റേ വിസിൽ അടിച്ചതിന് ശേഷം ലോ ഫ്ലെയിം ആക്കിക്കൊള്ളണം. അപ്പൊ മൂന്ന് സ്റ്റീൽ കുക്കറാണ് മകൾ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നേക്കണത്. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? പിന്നെ വളരെ ഇഷ്ടപ്പെട്ടു, വളരെ ഉപകാരപ്രദമായ ഗിഫ്റ്റാണ്. കിച്ചണില് അമ്മ ആഗ്രഹിച്ച ഗിഫ്റ്റാ, കിറ്റാ അല്ല ഗിഫ്റ്റാ. വൈകുന്നേരമായി എനിക്ക് ഇച്ചിരി സൂക്കേട് തുടങ്ങിയിട്ടുണ്ട്. കിറ്റ് കിറ്റ് ഓണക്കിറ്റിന്റെ ഓർമ്മയാ റേഷൻ കടയിലെ. ഇനിയിപ്പേ വെയിറ്റ് ഇടാറാകുമ്പോ വെയിറ്റ് ഇട്ട് ഞാൻ വേവിച്ചിട്ട് പുലർത്തും. അപ്പൊ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാ ലോ ഫ്ലെയിമിലേക്ക് മാറ്റും, അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ജസ്റ്റ് കുക്കറ സ്റ്റീൽ പുതിയ കുക്കറ് ഓപ്പൺ ചെയ്തപ്പോ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഫസ്റ്റ് പയറ് വേവിക്കുമോ ഇതില്, അത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പയറ് വേവിക്കുന്നതിന്റെ ഒക്കെ വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ പിന്നെ അത് കാണുന്നതിന് വലിയ അർത്ഥമില്ല, കുക്കർ കാണിക്കാൻ വേണ്ടി എടുക്കാം കേട്ടോ. അപ്പൊ ശരി എന്നാ, ഓക്കെ ഓക്കെ. വെയിറ്റ് ഇടാറായേ, പുതിയതാട്ടോ എല്ലാം, പുതിയതാ പുതിയതാ. വെയിറ്റ് ഉൾപ്പെടെ ഇതിന് വലിയ സൗണ്ട് ഇല്ല അല്ലേ? സൗണ്ടൊക്കെ ഉണ്ട്, പഴയ വെയിറ്റുകൾ ഇത് എവിടെ ഇരിക്കണം ഒന്നും എടുത്തിട്ടില്ല. പി ജി എന്റെ ഒരു വെയിറ്റ് പഴയതിന്റെ ഉണ്ട്, അലൂമിനിയം ആയതുകൊണ്ട് അതിന്റെ എടുത്തില്ല. സ്റ്റീലിന് തന്നെ ഇട്ടു. ഇതിന് നല്ല സൗണ്ട് വരും, ഇടയ്ക്കിടയ്ക്ക് വിസിൽ അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഫസ്റ്റ് വിസിൽ കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കണം, ഇതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കണം. എനിക്ക് തോന്നുന്നത് ഈ സ്റ്റീൽ ആയതുകൊണ്ടായിരിക്കും, ചിലപ്പോ ആയിരിക്കാം. അലൂമിനിയത്തിൽ അങ്ങനെ ലോ ഫ്ലെയിമിലാക്കിയില്ലെങ്കിലും വിഷയമൊന്നുമില്ല. ഇതിൽ സ്പെഷ്യൽ എഴുത്തുണ്ട് ലോ ഫ്ലെയിമിൽ വേണമെന്നുള്ളത്, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ശരി എന്നാ, ഈ കുക്കറിൽ കഞ്ഞി വെച്ചു, തുറന്ന് കാണിക്കുവല്ല, പറയട്ടെ. കഞ്ഞി വെച്ചു, ഞവരക്കഞ്ഞി. മറ്റേ ത്രീ ലിറ്ററിന്റെ ആ കുക്കർ ഞാൻ പുറത്തേക്ക് വർക്കേരിയായിട്ട് കൊണ്ടുപോയി വെച്ചു, അതിൽ പയറും വെച്ചു. രണ്ടിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, പരസ്യത്തിലൊക്കെ കാണാറുണ്ടെങ്കിലും ഞാൻ കണ്ട ഒരു പ്രത്യേകത, അത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ടില്ലേ, അപ്പൊ ഇങ്ങനെ ഏറ് പുറത്തേക്ക് പോന്നു കഴിയുമ്പോ കഞ്ഞി ആകുമ്പോ എപ്പോഴും വെള്ളം കുറച്ച് ചീറ്റൂലേ, ആ ചീറ്റണ വെള്ളം ഇവിടെ ഇങ്ങനെ തെറിച്ചേച്ച് ബാക്കി ഇതിലേക്ക് ആയിട്ട് അങ്ങ് നിന്നോളും, ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒട്ടും വീണില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ വീണേച്ച് ബാലൻസ് ഒപ്പം അത് ഇതിലെ വന്നതാണ്. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഗ്യാസ് സ്റ്റൗ ഒരിക്കലും നനയണില്ല, നനയണില്ല. പിന്നെ ഒരു വിസിൽ അടിച്ചു കഴിയുമ്പോ ഫ്ലെയിം കുറച്ചാണ് വേവിക്കണേ, അത് മറ്റെല്ലാം അങ്ങനെ തന്നെയാ ചെയ്യാറ്. ഇത് ഫൈവ് ലിറ്റർ ആട്ടോ, ആ ഇത് ഫൈവ് ലിറ്റർ. ത്രീ ലിറ്റർ കാണിച്ചതാ പയർ വേവിച്ച. ഇനി ടു ലിറ്ററിന്റെ പ്രഷർ പാൻ ഉണ്ട്, പിന്നെ എടുക്കുമ്പോ കാണിക്കാം. തിരക്കൊന്നുമില്ലല്ലോ, തിരക്കണം. ഇത് രണ്ടും എടുത്തു. ഇനിയിപ്പോ കഴുകി നാളെ ഇതൊക്കെ ഉണക്കണം, മഴയായതുകൊണ്ടാണ് ഒരു വിഷയം. പ്രശ്നം അപ്പയ്ക്ക് ചൂടാറാതെ കൊടുക്കട്ടെ. അതെ.